എന്തെഴുതിയാലും എനിക്ക് വൃത്തിയായിട്ട് എഴുതണമെന്നൊരു വാശിയുള്ള ആളാണ് ഞാൻ. അതെൻ്റെ കുട്ടിക്കാലം മുതൽ എൻ്റെ അധ്യാപകർ പഠിപ്പിച്ചതാണ്. എന്തെഴുതിയാലും പച്ച തെറി എഴുതിയാലും അത് നല്ലവണ്ണം വായിക്കത്തക്ക വിധത്തിൽ എഴുതണമെന്നാണ്. കോയിക്കോട്ടുണ്ടൊരു ചായ മക്കാനി, മക്കാനിയിലുണ്ടൊരു മൂപ്പിയിൽ, മൂപ്പൻ്റെ മക്കാനി കയറി. ഞാൻ പുസ്തകം എഴുത്ത് തുടങ്ങിയത് 1986 എൻ്റെ ആദ്യത്തെ പുസ്തകം മലയാള ലഘു വ്യാകരണം എച്ച് എൻ സിക്കാർ പബ്ലിഷ് ചെയ്ത്. ഇപ്പോൾ അത് 18-ാമത്തെ എഡിഷനായി. പിന്നെ തുടർച്ചയായിട്ട് എഴുതിയ പുസ്തകങ്ങളെല്ലാം തന്നെ അച്ചടിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. 25 പുസ്തകം പ്രസിദ്ധീകരിച്ചതിൽ 2 പുസ്തകം എൻ്റെ കയ്യക്ഷരത്തിൽ തന്നെ എഴുതിയതാണ്. അതിൽ ഏറ്റവും അവസാനം കയ്യക്ഷരത്തിൽ എഴുതിയ പുസ്തകമാണ് ഇത്, വായ്മൊഴിവഴക്കങ്ങൾ നാടോടിപ്പാട്ടുകളിൽ. ഇത് നാടോടി സാഹിത്യത്തിൽ പെട്ട നിരവധി പദങ്ങൾ ഇന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ചെറിയൊരു ഉദാഹരണം മാത്രം പറയാം. വാർദ്ധക്യത്തിലെത്തിയ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു, നടക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു വടിയുണ്ട്, അതിനെ ചിലരെ ഊന്നുവടി എന്ന് പറയും. പക്ഷേ ഇപ്പോൾ സാർവത്രികമായി പ്രയോഗിക്കുന്നത് വാക്കിംഗ് സ്റ്റിക്കാണ്. അത് മലയാള പദം പോലെ ആയിട്ടുണ്ട്. അതിന് നമ്മുടെ നാടോടിപ്പാട്ടുകളിൽ, വടക്കൻ പാട്ടുകളിൽ ഒരു സുന്ദരമായ പദമുണ്ട്, നടവടി. നടക്കാനുള്ള വടിയെന്ന് അത് നമുക്ക് വിഗ്രഹിച്ച് പറയാം, നടവടി. അതുപോലെ മുറിയെ മറയ്ക്കുന്ന തുണിക്ക് നമ്മൾ പറയുന്നത് ഡോർ കർട്ടൻ, വിൻഡോ കർട്ടൻ എന്നാണ്. അതിൽ നല്ലൊരു പദം നാടോടിപ്പാട്ടുകളിലുണ്ട്, അറമറ. അറയെ മറയ്ക്കുന്നത്, അറ എന്ന് പറഞ്ഞാൽ മുറി എന്നർത്ഥം. മുറിയിൽ മറയ്ക്കാൻ വേണ്ടിയിടുന്ന തുണിക്കാണ് അറമറ. അതൊക്കെ നമ്മുടെ സാഹിത്യത്തിലുണ്ടായിരുന്നതാണ്, നാടോടി സാഹിത്യത്തിലുണ്ടായിരുന്ന പദങ്ങളാണ്. അതുപോലെ നിരവധി പദങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ എനിക്ക് ഈ നാടോടിപ്പാട്ടുകളുമായി കുട്ടിക്കാലത്തെ വലിയ സ്നേഹമായിരുന്നു. എൻ്റെ അമ്മൂമ്മ പാട്ടുകൾ പാടി കേൾപ്പിക്കുമായിരുന്നു, നാടോടിപ്പാട്ടുകൾ. അതിൽ നിന്ന് കിട്ടിയതാണ് നാടോടിപ്പാട്ടുകളോടുള്ളൊരു കമ്പം. പിന്നീട് കാലക്രമത്തിൽ പുസ്തകങ്ങൾ, ധാരാളം നാടോടിപ്പാട്ടുകളുടെ പുസ്തകങ്ങൾ വാങ്ങിച്ചു. ഫോക്ലോർ അക്കാഡമി പ്രസിദ്ധീകരിച്ചിട്ടുള്ള മിക്കവാറും എല്ലാ പുസ്തകങ്ങളും, നാടോടിപ്പാട്ടുകളുടെ പുസ്തകങ്ങൾ ഞാൻ വാങ്ങിക്കുകയും അത് വായിക്കുകയും പാടേണ്ട രീതി, അതിന് ഈണമുണ്ട്, ആ ഈണം ഞാൻ തന്നെ പാടാൻ എളുപ്പത്തിലുള്ള ഈണം ഇടുകയും ചെയ്യും. അപ്പൂപ്പനൊന്നടിച്ചേ അമ്മൂമ്മാമിറ്റത്തൂരുണ്ടു വീണേ, മാനമുള്ള പൂപ്പനെ അമ്മൂമ്മ പാണനെന്നു വിളിച്ചേ. അങ്ങനെ പുസ്തകങ്ങൾ വാങ്ങി വായിച്ച് കൂട്ടത്തിൽ ആദ്യത്തെ നാടോടിപ്പാട്ടുകളെ സംബന്ധിച്ച പുസ്തകം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ നാടൻ പാട്ടുകളാണ്. അത് രണ്ട് ഭാഗമായിട്ട് രണ്ട് പുസ്തകം പ്രസിദ്ധീകരിച്ചു. അതെല്ലാം അച്ചടി മാധ്യമത്തിലൂടെയാണ് വന്നത്. ആ പുസ്തകത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നത്, മലയാളത്തിൽ അതുവരെ ആരും നാടൻ പാട്ടുകൾ വ്യാഖ്യാനിച്ച് പുസ്തകം ഇറക്കിയിട്ടില്ല. ഇത് രണ്ട് പുസ്തകവും വ്യാഖ്യാനത്തോട് കൂടിയാണ് പുസ്തകം ഇറക്കിയത്. അതുകൊണ്ട് ആ പാട്ട് വായിക്കുമ്പോൾ അതിലുള്ള വാക്കുകളുടെ അർത്ഥം, അതിലെ പ്രയോഗങ്ങളെല്ലാം മനസ്സിലാക്കി കുട്ടിക്ക് പാട്ട് ശരിക്കും മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ് ആ പുസ്തകം എഴുതിയിരുന്നത്. പിന്നീട് ഇങ്ങനെ ആ പുസ്തകങ്ങളിൽ നിന്നുള്ള പാട്ടുകളൊക്കെ പാടി ഇങ്ങനെ മനസ്സിലിങ്ങനെ കിടന്നപ്പോൾ എനിക്കൊരു ആശയം തോന്നി, ഈ പദങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നല്ലോ, നഷ്ടപ്പെട്ട പദങ്ങളെ നമുക്ക് ഒരു പുസ്തകമാക്കി മാറ്റിയാൽ എന്താ എന്ന് ആഗ്രഹമുണ്ടായി. അതിനപ്പോൾ ഈ നാടോടി ഭാഷയോടും എനിക്ക് വലിയ ഇഷ്ടമാണ്. നാടോടി ഭാഷ മോശമാണെന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. ഭാഷ ശുദ്ധമായി പ്രയോഗിക്കേണ്ട ചില ഇടങ്ങളുണ്ട്, അവിടെ മാത്രം ശുദ്ധമായാൽ മതി, മറ്റത് ആശയപ്രകാശത്തിന് മാത്രം ഉപയോഗിച്ചാൽ മതിയെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഈ നാടൻ ഭാഷയോടുള്ള ആ പ്രേമമാണ് യഥാർത്ഥത്തിൽ ഇത്തരം ഒരു പുസ്തകം തയ്യാറാക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. ആദ്യം അതിനുവേണ്ടി ഞാൻ ഒരു തയ്യാറാക്കിയ ഒരു പുസ്തകം കയ്യക്ഷരത്തിൽ തന്നെയുണ്ട്, നാട്ടുമൊഴിച്ചന്തം എന്നാണ്. അത് ഈ പുസ്തകമാണ്, നാട്ടുമൊഴിച്ചന്തം എന്ന ഈ പുസ്തകം. ഇത് പാട്ടുകളിൽ നിന്നൊന്നും ശേഖരിച്ചതല്ല, ആളുകളിൽ നിന്ന്, തിരുവനന്തപുരം ജില്ലയുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന്, അവരുടെ സംഭാഷണങ്ങളിൽ നിന്ന് കിട്ടിയത്, അപ്പോഴപ്പോൾ നോട്ട് ചെയ്തിട്ടിരുന്നത് പുസ്തകമാക്കിയതാണ്. ഏകദേശം 10,000 വാക്കുകൾ അതുണ്ട്. നാട്ടുമൊഴികളുടെ ചന്തം എന്താണെന്ന് പ്രകടമാക്കാൻ വേണ്ടിയാണ് ആ പുസ്തകം എഴുതിയത്. അപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഡോക്ടർ സോമൻ, പി സോമൻ, അത് കുമാരനാശാൻ സ്മാരകത്തിലെ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. ഞാനപ്പോൾ അവിടുത്തെ ഡയറക്ടർ ബോർഡ് മെമ്പറും കൂടെ ആയിരുന്നു. അപ്പോൾ സോമൻ സാറ് പറഞ്ഞു, സാറേ, സാർ ഈ നാടൻ പാട്ടുകളെക്കുറിച്ചൊക്കെ ഈ പുസ്തകങ്ങളൊക്കെ എഴുതുമല്ലേ, ഞാനൊരു നിർദ്ദേശം വെച്ചാൽ വയ്ക്കണം സാർ, എനിക്ക് കഴിയുമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. നമ്മുടെ നാടോടിപ്പാട്ടുകളിലെ പദങ്ങളെല്ലാം കൂടെ ശേഖരിച്ചൊരു ഒരു നിഘണ്ടു തയ്യാറാക്കി കൂടെ,
അതെനിക്ക് വളരെ താല്പര്യം തോന്നി ആ പറച്ചിൽ. ഞാൻ പറഞ്ഞു ശരി സാർ, അത് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. അതിലെല്ലാം കൂടെ അടുക്കി ഒരു 8-10 ഡയറി മുഴുവൻ കുറിച്ചിട്ടു. കുറിച്ചിട്ടിട്ട് അക്ഷരമാല ക്രമത്തിൽ ഇത് അടുക്കി. ആ മുതൽ റാ വരെയുള്ള വാക്കുകൾ പ്രത്യേകം അടുക്കി പ്രത്യേകിച്ച് എഴുതി. അപ്പോൾ അതും എഴുതണം, അത് വലിയ ബുദ്ധിമുട്ടാണ്. അതിനെ ചെയ്യുന്നത് കാർഡുകൾ വെട്ടിയെടുത്ത് ആ കാർഡിൽ ഈ അക്ഷരങ്ങൾ എഴുതി പ്രത്യേകിച്ച് ആ അടുക്കി അടുക്കി അങ്ങനെ ആയുടെ ഒരു കെട്ട് ആ ഒരു കെട്ട് അങ്ങനെ അത് തയ്യാറാക്കി തരംതിരിച്ചിട്ടാണ് പിന്നീട് എഴുതി. A4 പേപ്പർ വാങ്ങിച്ച് 4 വശവും ബോർഡറൊക്കെ ഇട്ട് എഴുതി. എന്തെഴുതിയാലും എനിക്ക് വൃത്തിയായിട്ട് എഴുതണമെന്നൊരു വാശിയുള്ള ആളാണ് ഞാൻ. അതെൻ്റെ കുട്ടിക്കാലം മുതൽ എൻ്റെ അധ്യാപകർ പഠിപ്പിച്ചതാണ്. എന്തെഴുതിയാലും പച്ചത്തെറി എഴുതിയാലും അത് നല്ലവണ്ണം വായിക്കത്തെ വിധത്തിൽ എഴുതണമെന്നാണ്. പ്രൈമറി അധ്യാപകരും മിഡിൽ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകരും കയ്യക്ഷരം നന്നാകാൻ വേണ്ടി വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ട്. അവരോടൊക്കെ എനിക്ക് നന്ദിയുണ്ട്. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോൾ ഞാൻ അവരെയാണ് ഓർത്തത്, ആ അധ്യാപകരെ. അപ്പോൾ അതങ്ങോട്ട് ഭംഗിയായിട്ട് എഴുതി. എഴുതിയിട്ട് ഈ പുസ്തകം പ്രിൻ്റ് ചെയ്യാൻ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കൊണ്ട് കൊടുത്തു. അപ്പോൾ സാറ് പുസ്തകം കാർത്തികേയൻ നായർ സാർ ഇപ്പോഴത്തെ ഡയറക്ടർ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, ആ കൊള്ളാമല്ല ഇത്, ഇതുപോലെ നമുക്കൊന്ന് ഇറക്കിയാൽ. ഞാൻ പറഞ്ഞാൽ അതിന് കഴിയുമോ? കഴിയും, അല്പം ചിലവ് കൂടുതലെങ്കിലും. നമ്മുടെ ഒരു പുതിയ സംരംഭം എന്ന് പറഞ്ഞിട്ടാണ് നാട്ടുമൊഴിച്ചന്തം ആദ്യം പ്രസിദ്ധീകരിച്ചത്. ഈ രണ്ടാമത്തെ ഈ പുസ്തകം കൊണ്ട് കൊടുത്തപ്പോഴും സാറ് പറഞ്ഞു, ഇത് നാട്ടുമൊഴിച്ചന്തത്തിൻ്റെ മോഡലിൽ തന്നെ ഇറക്കിയാൽ മതി. അത് തന്നെ സാറേ, സാറിൻ്റെ ഇഷ്ടത്തിന് വിട്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ രണ്ട് പുസ്തകവും എൻ്റെ കയ്യക്ഷരത്തിൽ തന്നെ ഇറക്കിയത്. ഇത് സമാഹരിക്കാനൊരു 4 വർഷം എടുത്തു, ഈ പദങ്ങൾ ഇത്രയും സമാഹരിക്കാൻ. ഇപ്പോൾ നമ്മുടെ ഈ പുസ്തകങ്ങളിലുള്ള നാടോടിപ്പാട്ടുകളിലുള്ള വാക്കുകൾ തന്നെ സമാഹരിക്കുമ്പോൾ നമ്മുടെ പദസമ്പത്ത് ധാരാളമായി വർദ്ധിക്കും. അങ്ങനെ പദസമ്പത്ത് വർദ്ധിപ്പിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഭാഷയുടെ വളർച്ച പൂർണ്ണതയിൽ എത്തുകയുള്ളൂ. അതിനുവേണ്ടിയുള്ളൊരു എളിയ ശ്രമമാണ് ഈ പുസ്തകം. ഈ രണ്ട് പുസ്തകവും മലയാള ഭാഷയിൽ ഇപ്പോൾ കയ്യെഴുത്തിലുള്ള പുസ്തകങ്ങളിൽ ഈ രണ്ട് പുസ്തകം ഉള്ളെന്നാണ് എൻ്റെ പരിമിതമായ അറിവ്. കയ്യെഴുത്തിലുള്ള പുസ്തകം വേറെ ഉണ്ടോ എന്നുള്ള എനിക്കിപ്പോൾ അറിയില്ല. പണ്ട് ഒരു 100-150 വർഷത്തിന് മുമ്പ് ഒരു കവി സ്വന്തം കയ്യക്ഷരത്തിൽ അന്നത്തെ രീതിയിൽ പ്രിൻ്റ് ചെയ്ത് ഇറക്കിയിരുന്നു എന്ന് ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ശ്രമമാണ് ഈ പുസ്തകത്തിൻ്റെ പിന്നിൽ ഉള്ളത്. പാഠ്യപദ്ധതിയിൽ നമ്മുടെ പഴയ ഭാഷയുടെ ശൈലി എന്താണെന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്താനെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തണം. മുമ്പ് ഇടയ്ക്ക് വെച്ച് അങ്ങനെ ഉണ്ടായിരുന്നു. അച്യുതാനന്ദൻ ഗവൺമെൻറ്റിൻ്റെ കാലത്തെ പാഠ്യപുസ്തകത്തിനകത്ത് 1-2 നാടോടി പാട്ടുകൾ കൊടുത്തിരുന്നു. അത് ഒരു വിമർശനത്തിനും വിധേയമായി. പിന്നെ പൊട്ടൻ തെയ്യത്തിലെ ഒരു ഭാഗം കൊടുത്തിരുന്നു. പൊട്ടൻ തെയ്യം ജാതിക്കെതിരായിട്ടുള്ളൊരു കാഴ്ചപ്പാട് വിളംബരം ചെയ്യുന്ന ഒരു പാട്ടാണ്. ജാതി മതത്തിനെതിരായി നിങ്ങളെ കുത്തിയാലും ചോരയല്ലേ, ഞങ്ങളെ കുത്തിയാലും ചോരയല്ലേ എന്നൊക്കെ അതിനകത്താണ് ഉള്ളത്. ചോര എല്ലാവരുടെയും നിറമൊന്നല്ലേ എന്നൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ ആ ഇത് കൊടുത്തപ്പോൾ അതിനെ വിമർശിച്ചു. കമ്മ്യൂണിസം പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് വിമർശനവും ഉണ്ടായി. പക്ഷേ ആ കാലത്ത് ഒത്തിരി പാട്ടുകൾ, നാടോടി പാട്ടുകൾ പാഠ പുസ്തകങ്ങളകത്ത് ഉണ്ടായിരുന്നു. അത് കുട്ടിക്ക് ആ ഭാഷയെക്കുറിച്ചുള്ളൊരു അറിവ് കിട്ടാൻ ഇടയാവും. പിന്നെ അവൻ്റെ താളം, അതിൻ്റെ ഈണം, ഇതൊക്കെ കുട്ടിയുടെ മനസ്സിൽ ഉണ്ടാകുമ്പോൾ കുട്ടിക്ക് പഠനം രസകരമാവും. മലയാളത്തിലുള്ള പുസ്തകങ്ങൾ ഞാൻ കൂടുതൽ എഴുതിയിട്ടുണ്ട്. ലളിത മലയാളം, മലയാള കേളി, അതുപോലെ മലയാള വ്യാകരണം, ലഘു വ്യാകരണം, 1001 ശൈലികൾ. അത് ഒരിക്കൽ ഈ പിന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ +2 പരീക്ഷയ്ക്ക് ടെക്സ്റ്റ് ബുക്ക് ആക്കിയിരുന്നു. അത് 1001 ശൈലികൾ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് വിറ്റഴി എന്ന പുസ്തകങ്ങളാണ്, വിറ്റ വിൽപ്പന ഉള്ള പുസ്തകങ്ങളാണ്. അതുപോലുള്ള പുസ്തകങ്ങൾ ധാരാളം എഴുതിയിട്ടുണ്ട്. പിന്നെ നാടൻ പാട്ടുകൾ, നാടോടി സാഹിത്യത്തെക്കുറിച്ചുള്ള അഭിനയത്തിൻ്റെ, അത് ഒരു 5-6 പുസ്തകം. ഇത് കൂടാതെ അഭിനയത്തിൻ്റെ അകപ്പരുൾ തേടി, ഓണത്തപ്പ മുത്തപ്പ തിരുവോണക്കറി എന്തെല്ലാം, ചേനത്തണ്ടും ചെറുപയറും കാടും പടലുപരിശ്ശേരി.